السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മഹദിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചുള്ള വിവരണമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, ലം അറഖത്തു ഖൈറൻ ഫിദ്ദീനി മിൻ സൈനബ്. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയാകുന്ന ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ സൈനബിയേക്കാൾ പരിശുദ്ധമായ ദീനിൽ ഖൈറായ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ വളരെയധികം ഭയഭക്തിയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന മഹദിയായിരുന്നു. സത്യമേ പറയാറുള്ളൂ, സാധുക്കളെയും അതുപോലെ കുടുംബങ്ങളെയും ഒക്കെ സഹായിക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അവർ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് അഥവാ തോൽ ഊറക്കിട്ടുകൊണ്ടും അതുപോലെ നൂല് നൂലിട്ടുകൊണ്ടും മാലകൾ നെയ്തെടുത്തുകൊണ്ടും അങ്ങനെയുള്ള കൈത്തൊഴിലുകൾ വീടുകളിലിരുന്ന് ചെയ്യുന്ന സ്വഭാവം മഹദിക്കുണ്ടായിരുന്നു. അത് വിറ്റ് അതിൽ നിന്നും ലഭ്യമാകുന്ന സമ്പാദ്യം അത് സാധുക്കൾക്ക് ദാനം ചെയ്യുന്ന സ്വഭാവമായിരുന്നു മഹദിക്കുണ്ടായിരുന്നത് എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുകയാണ്. ഐഷാബി പറയുന്നു, ലം തകും വാഹിദത്തും മിൻ നിസാഇ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുനാസീനി ഗൈറ സൈനബ്. അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ സൈനബ് ബിവി റളിയല്ലാഹു അൻഹു മാത്രമാണ് എന്നോട് പല വിഷയങ്ങളിലും തർക്കിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കെ പല വിഷയങ്ങളിലും വാഗ്വാദങ്ങൾ പരസ്പരം നടത്തുന്ന സ്വഭാവം ഞാനും സൈനബ് ബിന്ദ് ജഹ്ഷുമായി ഉണ്ടായിരുന്നെങ്കിലും പ്രസിദ്ധമായ ആ തിരു ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ദുരാരോപണ വിഷയത്തിൽ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ അവസ്ഥയെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബിനോട് ചോദിച്ചതായ സന്ദർഭം, സൈനബിനോട് അള്ളാഹുവിൻ്റെ തിരുദൂതർ ചോദിച്ചു, മാ അലിംതി ഔ റഅയ്തി, ആയിഷയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സൈനബെ? അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് അള്ളാഹു എൻ്റെ കാതും എൻ്റെ കണ്ണും ഒക്കെ അള്ളാഹു സംരക്ഷിക്കട്ടെ. ആയിഷയെ കുറിച്ച് എനിക്ക് ഖൈറല്ലാതെ ഒന്നും പറയാനില്ല നബിയെ. പരസ്പരം പല വിഷയങ്ങളിലും വാഗ്വാദങ്ങളും തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ പരസ്പരം ഉണ്ടായിരുന്നുവെങ്കിലും സത്യം തുറന്നു പറയുന്നതിൽ മഹദിക്ക് ഒരു യാതൊരു വിധ മടിയും ഉണ്ടായിരുന്നില്ല. ആയിഷ ബിവി പറയുന്നു, യഥാർത്ഥത്തിൽ സൈനബ് ബിൻത് ജഹ്ഷാണ് എന്നോട് എപ്പോഴും പല വിഷയങ്ങളിലും തർക്കിക്കാറുള്ളത്. ഞങ്ങൾ പരസ്പരം പിണങ്ങാറുമുണ്ട് പല വിഷയങ്ങളിലും. അങ്ങനെ ആയിരിക്കെ തന്നെ എന്നെക്കുറിച്ച് സത്യമേ സത്യം മാത്രം പറയുവാൻ മഹദി തയ്യാറെടുത്തതിൽ ഞാൻ അഭിമാനിക്കുകയാണെന്ന് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ അവരെ കുറിച്ച് പറയാറുണ്ട്. മാത്രമല്ല, മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അസ്റഉകുന്ന ലുഹൂഖം ബി അതുവലകുന്ന യദാ, നിങ്ങളുടെ ഭാര്യമാരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, അസ്റഉകുന്ന ലുഹൂഖം ബി അതുവലകുന്ന യദാ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നോട് അപ്പം ആദ്യം ചേരുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ കൈനീട്ടമുള്ള ആളായിരിക്കും. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഭാര്യമാരിൽ നിന്ന് ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിനം, ഞങ്ങൾ ചുമരിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ കൈകളെ പരസ്പരം അളന്നു നോക്കാറുണ്ട് ആരുടെ കൈക്കാണ് നീളം കൂടുതലെന്ന് അറിയാൻ. കാരണം കൂടുതൽ നീളമുള്ള കൈയുള്ള ആളായിരിക്കും എന്നോടൊപ്പം ആദ്യമായി വരിക അഥവാ ആദ്യമായി മരണപ്പെടുക എൻ്റെ വഫാത്തിന് ശേഷം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കൈകൾ അളന്നു നോക്കാറുണ്ട്. പക്ഷേ വലം നസൽ നഫ്അൽ ദാലിക ഹത്താ തുവഫിയത് സൈനബ് ബിൻത് ജഹ്ഷ് സൈനബ് സൗജുന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാനത് ഇംറാത്തൻ സഗീറ,
പക്ഷേ ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആദ്യമായി വഫാത്തായത് സൈനബ് റളിയല്ലാഹു അൻഹയായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരാണെങ്കിൽ ചെറിയ പൊക്കം കുറഞ്ഞ ആളുമായിരുന്നു, അവരുടെ കൈയായിരുന്നു ഏറ്റവും ചെറിയ കൈ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കൈയായിരുന്നു അവരുടെ കൈ, സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈയായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കൈയും. അതേസമയത്ത് ഞങ്ങളിൽ നിന്ന് ആദ്യമായി മരണപ്പെട്ടത് സൈനബ് റളിയല്ലാഹു അൻഹയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്നമാ അറാദ ബിതൂരിൽ യദി അസ്സദഖ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ നീളമുള്ള ആളെന്നുകൊണ്ട് പറഞ്ഞതോട് ഉദ്ദേശിക്കുന്നത് ധാരാളം ധർമ്മം നൽകുന്ന ദാനധർമ്മങ്ങൾ അത് വിരിച്ച മഹദിയായതുകൊണ്ടായിരിക്കാം അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് മഹദി പറയുകയാണ്. കാനത്ത് സൈനബ് ഇംറാത്തുൻ സന്നാഅത്തൽ ജദീ ഫകാനത് തുദബു വതഹ്റുസു വതതസദ്ദഖു ഫീ സബീലില്ലാഹ്. മഹദിയുടെ സ്വഭാവമായിരുന്നു തോൽ ഉണക്കി അത് ഉറക്കിട്ട് അത് വൃത്തിയാക്കി അതിനെ വിൽക്കുകയും അതുപോലെ തന്നെ മാലകൾ നെയ്തുണ്ടാക്കി അതെല്ലാം വിറ്റ് സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദഖ കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു മഹദിക്കുണ്ടായിരുന്നത്. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ സൈനബ് റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വിവരിക്കുകയാണ്. ധാരാളം ഇബാദത്തുകൾ എടുത്തിരുന്ന മഹദിയായിരുന്നു സൈനബ്. കാനത്ത് സൈനബ് റളിയല്ലാഹു അൻഹ ആബിദതൻ ഖാശിഅതൻ ഖവ്വാമതൻ സവ്വാമതൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം സദഖ കൊടുക്കുന്ന സ്വഭാവമുള്ളതോടൊപ്പം തന്നെ വളരെയധികം ഭയഭക്തിയോടുകൂടെ പടച്ച റബ്ബിൻ്റെ ഇബാദത്ത് എടുത്തിരുന്ന, ധാരാളം സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നിസ്കാരങ്ങളും അധികരിപ്പിച്ചിരുന്ന ഒരു മഹദിയായിരുന്നു സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ. وتقول عنها السيدة عائشة رضي الله عنها لقد ذهبت حميدة متعبدة مفزغ اليتامى والأرامل أناذ മക്കളെയും വിധവകളായ സ്ത്രീകളെയും ഒക്കെ സഹായിക്കുന്നതിൽ വളരെ മുമ്പന്തിയിൽ നിന്നിരുന്ന മഹദിയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു. ഇർഹമില്ലാഹു സൈനബ് ബിൻതു ജഹ്ഷ് ലഖദ് നാലത് ഫീ ഹാദിഹി ദുനിയാ അഷ്റഫ് അല്ലദീ ലാ യബ്ലഗു ശർഫുൻ ഇന്നല്ലാഹു അസ്സ വജല്ല സവ്വജഹ നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദുനിയാ നതഖ ബിഹാൽ ഖുർആൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങളെ കൂട്ടത്തിലില്ലാത്ത ഒരുപാട് മഹത്വങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അള്ളാഹു തന്നെ നേരിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന അതിമഹത്തായ ഒരു ശ്രേഷ്ഠതയും ഒരു മഹത്വവും മഹദിക്ക് സ്വന്തമായതായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവരെ കുറിച്ച് വിവരിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി വിവരണങ്ങൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് പറയണം. ധാരാളം സൈനബ് റളിയല്ലാഹു അൻഹയെ കുറിച്ച് തന്നെ നമുക്ക് പറയുവാനുണ്ട്. ആ മഹദിയുടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും ഒക്കെ ഹക്ക് കൊണ്ട് നാം എവരെയും അള്ളാഹു രണ്ട് ലോകത്തും വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.